2020 നവംബർ 1 ആണ് ഞാനും ചിക്കും കൂടി നാട്ടിലേക്ക് പോകുന്നത്. ദുബായിൽ നിന്നും നമ്മൾ അജയുടെ ഇവയുടെയും വീട്ടിൽ നിന്നായിരുന്നു നമ്മൾ നാട്ടിലേക്കുള്ള യാത്ര തിരിച്ചത്. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ ഫോണിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാണ്ട് നേരം മിണ്ടാനുള്ള വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. രണ്ടുപേരെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന അജയനെ ഇവേനെയും കാണാനായിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേ മസാല ദോശ കഴിക്കാനായിട്ട് ഞാനും ചിക്കും ഒരു ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇനി കാഴ്ച കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തേക്കുവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തേക്കുവാണ്. എനിക്കൊരു മസാല ദോശയും ചിക്കനൊരു നെയ് റോസ്റ്റും പറഞ്ഞു, രണ്ട് കോഫി. അപ്പോൾ ആ ദൂരം ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നു. ചിക്കനും കിട്ടിയില്ല എനിക്ക്, അത് കിട്ടി ഞാൻ കഴിച്ചു. മസാല ദോശ വന്നു, ഞാൻ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തേക്കണം. പക്ഷേ മസാല ദോശ കഴിക്കുന്ന നെയ് റോസ്റ്റ് കഴിക്കുമ്പോൾ മസാലയുടെയും ഗുണം കിട്ടും. അതൊക്കെ എനിക്ക് അതിനുള്ളിലുള്ള ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇനി സ്ഥലത്തുടി ഒരു സ്ഥലത്തുടി കയറാണ്ട് ചിക്കും മാവിയും പുറകിലിരിക്കുക കേട്ടോ. അജയ്ക്ക് സ്വീറ്റ്സ് ഇഷ്ടമാന്ന് എനിക്കറിയാം. അപ്പോൾ അജയ്ക്ക് ഇവയ്ക്ക് കേക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ള മൈസൂർ പാക്കും അതുപോലെ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും നമ്മൾ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ എത്തിയിരിക്കുന്നു. വഴി തെറ്റിയെങ്കിലും തെറ്റാത്ത രീതിയിൽ എത്തിയിട്ടുണ്ട്. എടുക്കാൻ പറ്റുന്നോ ഇവിടെ മാറി എടുക്കാൻ പാടും, പേടിക്കരുത്. ഞങ്ങളുടെ അങ്ങനെ മണവാണ പരിചയപ്പെട്ടേക്കാന്ന്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൊറോണ സീന വേണ്ട, അധികം പേര് വേണ്ട, കുറച്ച് പേര്. എങ്ങനെ തന്നെ കൊറച്ച് കഴിയുമ്പോഴിനെ പോലെയാണ്. അത് നിന്റെ ബ്ലോഗിൽ അവിടുത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വരുത്തിക്കുണ്ട്. ഈ വർക്കിനൊക്കെ ശരിക്കും നിന്നെ ഞാൻ വിളിക്കുന്നു. ചിക്കു ചുമ്മാറാണ്. എല്ലാവിധ ആശംസകളും. ഇത് ഞാനല്ലേ പറയണ്ടത്. നിങ്ങള് എവിടെ നിന്ന് കുറ്റം പറഞ്ഞ കേട്ടപ്പോ ഞാനത് ക്യാമറ ഓണാക്കി വെച്ചതല്ലേ. ചേട്ടന് സുഖല്ലേ?
അതെ, ഞങ്ങൾക്ക് ഒരു വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. ഫോണിനൊക്കെ ഒരു പരിധി അതെ. കുശുമ്പ് പറയോ ചിക്കു, കുശുമ്പ് ഇതൊക്കെയാണോ കുശുമ്പ്? അപ്പൊ കുശുമ്പ് തുടങ്ങിയാലോ? നമ്മുടെ ഗ്യാങ് ഇവിടെ ഇല്ല, അത് വേറെ. രണ്ടു ദിവസം നിന്നിട്ടാ പോവാണോ? എന്താ നീ പറഞ്ഞേ? കല്യാണത്തിന് സാരിയാണോന്നല്ലേ ചോദിച്ചേ? ഇവള് ഇവളുടെ കല്യാണത്തിന് മന്ത്രമോടിക്ക് പകരം ജീൻസും ടോപ്പ് ഇട്ട്, മന്ത്രമോടിക്കല്ല കല്യാണം കെട്ടാൻ ജീൻസും ടോപ്പ് ഇട്ട് വരാന്നാ പറഞ്ഞേ. എന്നോട് ഫോണിൽ പറഞ്ഞു അത് മതിയോ എന്ന് ചോദിച്ചു. എന്നിട്ട് റിജോച്ചേട്ടൻ വേണ്ട പറഞ്ഞു. ട്രെൻഡിന്റെ മോളിൽ കൂടെ യാത്ര ചെയ്യുന്ന, പിന്നെ അത് ബാക്കിയുള്ളവര് ഫോളോ ചെയ്യും. ഒരു വർഷമായിട്ട് കിട്ടാതിരുന്ന എന്റെ മോന്റെ ഇത് കാണുന്നില്ലാത്തോണ്ട് കുഴപ്പമില്ല. യാന്ത്രികൻ അപ്പൊ അതെ, നമ്മളെ അജയ് വിളിച്ചു. ഓ, കൊച്ചി കരഞ്ഞോ? ശിവാന്തിക്ക് അറിയിച്ചോ കൊച്ചിനെ? ഇതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം അല്ലടാ അജയ്. ഞങ്ങള് അമ്പലമൊക്കെ അവന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ കൊടുങ്ങല്ലൂര് അമ്പലം ആട്ടോ, അമ്പലത്തിന്റെ അകത്തേക്ക് കയറാനല്ല, കുളിക്കാത്തോണ്ട് നമ്മള് ഭയങ്കര വൃത്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതായത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, പുറത്തുനിന്ന് ദർശിച്ചിട്ട് പോകുന്നു. ആ, ദർശനം കൊടുത്തു. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഇവിടെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടല്ലോ, മംഗള ഹോട്ടൽ, കൊടുങ്ങല്ലൂർക്കാരുടെ ഭയങ്കര ഫേമസ് ഹോട്ടലാണ് മംഗള. ഇത് എന്ന് വെച്ചാൽ ഇവിടുത്തെ നെയ്റോസ്റ്റ് മസാല ദോശ ഭയങ്കര ഫേമസ് ആയി. ഇത് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ പബ്ലിക് ലൈബ്രറിയാണ്. ഇവിടെ എനിക്ക് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. എടാ, ഇനി നമ്മൾ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി ആട്ടോ, ഇതോ ഫസ്റ്റ് മുസ്ലിം പള്ളി, ആ ചേരമാൻ ജുമാ മസ്ജിദ്. ഇപ്പൊ കോവിഡിന്റെ സമയം അങ്ങനെ അകത്തൊന്നുമില്ല, ഇവിടെ പണി നടക്കുക. ഇതാണ് ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ. ഇത് കോട്ടപ്പുറം ചന്ത, ചന്ത ഇവിടുന്ന് നേരെ പോവാ നമുക്ക് പുഴയിലോട്ട്. ഇത് ഇവിടുത്തെ മറൈൻ ഡ്രൈവ്, കൊടുങ്ങല്ലൂരിടുത്ത മറൈൻ ഡ്രൈവ്. അങ്ങനെ കൊടുങ്ങല്ലൂരിലെ കുറേ സ്ഥലങ്ങളൊക്കെ അജയും ഇവയും കൂടി ഞങ്ങളെ കൊണ്ട് കാണിച്ചു. ഈ വലയെന്ന് പിടിച്ച മീനാണ് അജയ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാടാ അതും കഴിക്കും, അതും കഴിക്കും. ഇത് പുഴയുടെ കാലാണോ? ഇത് പുഴ. ആര് ഷുവർ? എന്നാ ഓക്കെ. പുഴയാണോ കായലാണോ? ഇത് കായല്. നീ ഇപ്പൊ ചോദിച്ചു ചോദിച്ച അവസാനേ, ഈ അജയച്ചാരന് സ്വന്തം നാടിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന തോന്നണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലാടാ. ഞാൻ വൈകുന്നേരം അന്ന് ഇത്രയും തിരക്ക്. ബോട്ടൊക്കെ എടുക്കാൻ പറ്റുമോ? ആ, ബോട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. ഒരു വഞ്ചി എടുത്തിട്ട് നമുക്ക് ചുമ്മാ ഏലേലും പോ കളിച്ചു പോയാലോ? ഏലേലും നിനക്കാരും നീന്താൻ അറിയോ? മറ്റൊരു ഫേമസ് ചർച്ചാണ് കോട്ടപ്പുറം പള്ളി. അപ്പോ അമ്പലം കാണിച്ചു, മുസ്ലിം പള്ളി കാണിച്ചു, ക്രിസ്ത്യൻ പള്ളി കാണിച്ചു. എല്ലാ മതങ്ങളോടും നമുക്ക് ഒരേ ഇതാണ്, സ്നേഹമാണ്. അല്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞിരുന്നു, ഇനി സിഖിന്റെ ഒരു അമ്പലം ഉണ്ട് ഇവിടെ, വിശ്വസിച്ചില്ലേ? പക്ഷെ ഇല്ല, എന്നാ സിഖ് അമ്പലത്തിനാണ് ഈ പൊറോട്ട ചപ്പാത്തി ഇതും കിട്ടും. തീറ്റ മാത്രമേ ഉള്ളൂല്ലോ അല്ലേ? നമുക്കത് വേണ്ടോ? നമ്മള് പോയി കഴിച്ചതല്ലേ? അത് ഇവിടെ ഇല്ലടാ, അതിന് ഇനി പഞ്ചാബിൽ പോണം. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോണം സിഖ് അമ്പലത്തിൽ നിന്ന്. ഞാൻ പോണ്ട്. പഞ്ചാബിൽ പോരുന്നുണ്ടോ? പോരുന്നു എന്റെ കൂടെ. അതെ, എനിക്കാണെങ്കിൽ കമ്പനി ഇല്ലാണ്ടിരിക്കും. നമുക്ക് ചിക്കുവിനെ ഇവനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് രണ്ടുപേർക്കും പോയാലോ? അത് നല്ലൊരു ആശയമായിരിക്കും കേട്ടോ. എന്തിനാണ് അമ്മേനോട് ഇരിക്കണേ? അമ്മ ഒന്ന് കാണട്ടാ, ഞാനിങ്ങനെ കാറ് അതെ വന്നു. ഇപ്പൊ അത്ഭുതം കൊണ്ട് പരാമർശം അരമന്തിടിച്ചു പൊളിച്ചു പോടാ. ഇവിടെ ചോറുണ്ട്,
വെള്ളണ്ട്, ഉപ്പുണ്ട്, കരിമീനില്ല, എന്താ പറയാ, നെയ്മീനുണ്ട്, ചെമ്മീനുണ്ട്, ബീഫുണ്ട്, പിന്നെ മോരൂട്ടാനുണ്ട്, അച്ചാറുണ്ട്, പായസമുണ്ട്. ആ പായസമുണ്ട്. അയ്യോ, അത് പായസം കടയിൽ നിന്ന് വാങ്ങിയതുണ്ട്. ചിക്കൻ, ബീഫ്, മീൻ. ചിക്കൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് പായസം എന്ന് നിങ്ങൾ കഴിക്കാൻ പോണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പാലടപ്രഥമൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. നല്ല പിങ്ക് കളർ, സോഫ്റ്റ്, ഫർണിഷ്ഡ്, കുഷണി, ഫ്ലേവറി, ഫ്ലിഫറി സ്റ്റഫ്. ഓക്കെ, പായസം ഡീപ്പിടുന്ന് വിചാരിച്ച് സമാധാനിക്കാം. ആ ഷറഫ് എങ്ങനാണെങ്കിലും ഉണ്ടല്ലോ, അത് ഇടാനും മറന്നു പോകും. അജയുടെ അമ്മയുടെ പൂച്ചകളാണ് രണ്ട് കുഞ്ഞൊക്കെ ആയിട്ടിരിക്കണേ. രണ്ടെണ്ണേ ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇനി നമ്മുടെ അങ്ങോട്ടേക്കോ നമ്മളെല്ലാരും ഇറങ്ങുവല്ലേ. മഴ വരെ പെയ്തു കൊടുക്കും. അതെ, എന്റെ കണ്ണീരാണ് ഈ ആകാശത്ത് നിന്ന് പ്രളയം പോലെ ഒലിച്ചൊഴുകുന്നത്. അയ്യോ, അല്ല, ഇനി പ്രളയം എന്റെ പേരിലിടല്ലോ. പിന്നെ ഭയങ്കര വിശ്വാസമാണ് എല്ലാവർക്കും. നിന്റെ ഡ്രൈവിംഗ് പേടിയാന്ന് പറഞ്ഞു സന്തോഷമായിട്ട് പോയിട്ട് പോയാ. എല്ലാരോടും പറഞ്ഞേക്കാം. അങ്ങനെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര തിരിച്ച് വീട്ടിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് വ്ളോഗ് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജോ, പ്രിയ ആൻഡ് ജോഡൂസ്. ബൈ. നമ്മൾ കഴിച്ചു തുടങ്ങിയ സമയത്ത് കറണ്ട് പോയി. കഴിച്ച് തീർന്നപ്പോൾ കറണ്ട് വന്നു. നിങ്ങൾക്ക് അതുകൊണ്ട് റിയാക്ഷൻസ് ഒന്നും കിട്ടിയില്ല. സൂപ്പറായിരുന്നു. പ്ലേറ്റ് ഉണ്ട്, സൂപ്പറായിരുന്നു, തീർന്നു. പെരുമ്പാമ്പ എന്തൊരു ചെയ്യാന്നറിയോ, ചുരുട്ടും. പെരുമ്പാമ്പിന്റെ വാലിന്റെ അറ്റത്തൊരു നീടിന് പോലെ ഉണ്ട്, അത് വെച്ചാൽ ആദ്യം കുത്തും. അതിലാണ് എനിക്ക് അറിയില്ല. എൻസൈക്ലോപീഡിയ ഒന്നും അറിയാത്തതില്ല. വിശ്വസിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതായിട്ട് ഞാൻ പെറ്റൊക്കെയാ. കറക്റ്റ് ആയിരിക്കുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല വിശ്വാസമാണ് ഈ കാര്യത്തില്. വേറൊരു കാര്യത്തിലും വിശ്വാസം ഇല്ലാന്നുള്ളൂ. ഇതിലും വിശ്വാസമാണ്.